നമസ്കാരം. നമ്മുടെ വിദ്യാർത്ഥികളിൽ പലരും പറയാറുള്ള ഒരു പരാതിയാണ് പഠിച്ചതെല്ലാം മറന്നു പോകുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ പഠിച്ചതിൻ്റെ 50% അരമണിക്കൂറിലും 60% 6 മണിക്കൂറിലും 66% ഒരു ദിവസത്തിലും 72% 6 ദിവസത്തിലും 80% 1 മാസത്തിലും മറക്കാറുണ്ട്. മനസ്സിലാക്കി പഠിച്ചാൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും മറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ചില പാഠഭാഗങ്ങളെങ്കിലും കാണാതെ പഠിക്കേണ്ടി വരാറുണ്ട്. കാണാതെ പഠിക്കുമ്പോൾ പെട്ടെന്ന് മറന്നു പോവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ വിവിധ മത്സര പരീക്ഷകളിൽ നമ്മൾ തീർച്ചയായും മുന്നിലെത്തും. ആയതിനാൽ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഓർത്തു വയ്ക്കുന്നതിനുള്ള മാർഗം കൂടി പഠിക്കേണ്ടതാണ്. എന്നാലേ ജീവിതത്തിൽ മുന്നേറാൻ കഴിയൂ. പറഞ്ഞു വന്നത്, ഇപ്പോൾ നിങ്ങൾ സാധാരണ പഠിക്കുന്നത് പോലെ പഠിക്കുക. അതിനുശേഷം പഠിച്ച ഭാഗങ്ങൾ ഓർത്തു വയ്ക്കുന്നതിനുള്ള വിദ്യ കൂടി പഠിക്കുക. എന്നാൽ നിങ്ങൾ സൂപ്പർ ബോയ് അല്ലെങ്കിൽ വണ്ടർ ഗേൾ ആയി മാറും. ഈ സാഹചര്യത്തിലാണ് ലേൺ വിത്ത് ഡി പി കെ എന്ന ചാനൽ ആരംഭിച്ചത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 9048239253 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക. 10ാം ക്ലാസ്സിലെ രസതന്ത്രത്തിലുള്ള ലോഹനിർമ്മാണം എന്ന അധ്യായം കുറെയൊക്കെ കാണാതെ പഠിക്കേണ്ട ഒരു അധ്യായമാണ്. ഈ അധ്യായത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടു നോക്കാം. അയിരുകളുടെ സാന്ദ്രണം. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിന്റെ സാന്ദ്രണം. അയിരിന്റെയും അപദ്രവ്യങ്ങളുടെയും സ്വഭാവം അനുസരിച്ച് വിവിധ സാന്ദ്രണ രീതികളുണ്ട്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പ്ലവര പ്രക്രിയ, കാന്തിക വിഭജനം, ലീച്ചിംഗ് തുടങ്ങിയവ വിവിധ സാന്ദ്രണ രീതികളാണ്. പരീക്ഷയിൽ ഈ രീതികൾക്ക് ഉദാഹരണങ്ങൾ ചോദിക്കാറുണ്ട്. എത്ര പഠിച്ചാലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഈ ഭാഗം എങ്ങനെ ലളിതമാക്കാമെന്ന് നോക്കാം. സാന്ദ്ര ഓസിക്ക് കിട്ടിയ സ്വർണം ജലപ്രവാഹത്തിൽ കഴുകി. ഓസിക്ക് കിട്ടിയ എന്നാൽ ഫ്രീ ആയി കിട്ടിയ അല്ലെങ്കിൽ വെറുതെ കിട്ടിയ എന്നർത്ഥം. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന രീതിക്ക് ഉദാഹരണങ്ങളാണ് സ്വർണത്തിന്റെ അയിരിന്റെ സാന്ദ്രണവും അതുപോലെ ഓസിക്ക് ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണവും. സർഫുവിന്റെ ശക്തി പ്ലാവില കഞ്ഞിയിലാണ്. പ്ലാവില എന്ന് പറയുന്നത് പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ് സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം. സർഫു എന്ന് പറയുന്നത് സൾഫൈഡ് അയിരിനെയാണ്. മാഗ്നമോളുടെ മുഖകാന്തിയുടെ രഹസ്യം ടിൻ സ്റ്റാർ. കാന്തി എന്നതിൽ നിന്നും കാന്തിക വിഭജനമാണെന്ന് മനസ്സിലാക്കണം. ഇരുമ്പിന്റെ അയിരായ മാഗ്നറ്റൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്നത് കാന്തിക വിഭജനം വഴിയാണ്. അതുപോലെ ടിന്നിന്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യുന്നതിനും ഈ പ്രക്രിയ ഉപയോഗിക്കുന്നു. ബോക്സർ അലുമിനിയയുടെ ശക്തിയുടെ രഹസ്യം ലിച്ചിപ്പഴം. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളിലൂടെ വീണ്ടും കാണാം.